ക്യാനൻ തന്ന ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ അഭിലാഷിന്റെ ജോമലിനെയും കൂടെ കിടങ്ങൂർ വന്ന പൈഡ് കിംഗ്ഫിഷറും കണ്ടു. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് അമ്പാടി. നമ്മളിന്നൊരു വ്ലോഗ് തുടങ്ങാണ്. അപ്പൊ ഇതാണ് നമുക്ക് ക്യാനൻ തന്ന സമ്മാനം. ലഡു എല്ലാം ആയിരിക്കും, ദീപാവലി കഴിഞ്ഞില്ല. ആ ലഡു എല്ലാം ആണെങ്കിൽ നമുക്ക് തിരിച്ചു പോയി അയച്ചു കൊടുക്കാം. കാണാനുള്ള സാധനമാണ്. കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നു ബേഡിങ്ങിന് വേണ്ടി ഒരു ചാനൽ. പക്ഷെ ബേഡിങ്ങിന് വേണ്ടി മാത്രമായിട്ട് തുടങ്ങുന്നില്ല, നമ്മൾ പോകുന്ന യാത്രകളും നമ്മൾ വഴിയിൽ കാണുന്നതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് രസകരമായിട്ടുള്ള രീതിയിൽ ഒരു കഥയായിട്ട് ഒരു സ്റ്റോറിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ ഈ ചാനൽ അനമ്പാടി സ്റ്റോറി. കുറേ തവണ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരിക്കലും ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ഒരാശാൻ ആ മീനച്ചിലാറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടപ്പുണ്ട്. എപ്പോഴും ആ വഴി പോകുമ്പോൾ കാണും, പക്ഷെ ഒരിക്കലും ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. പുള്ളിക്കാരൻ്റെ പേരാണ് പുള്ളി മീൻകൊത്തി. പൈഡ് കിങ് ഫിഷർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അവനെ തപ്പി ഇറങ്ങാം. അത് കഴിഞ്ഞുള്ള സ്റ്റോറി അമരങ്കാവിൽ വെച്ചായിരുന്നു, അമരങ്കാവിലെ പക്ഷികളെ കുറിച്ചായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ കോലാനിയിലെ അമരങ്കാവ് വനദുർഗ ദേവീ ക്ഷേത്രത്തിലാണ്. അമരങ്കാവിലെ പക്ഷികളെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഒരുപാടുണ്ട്. ഇനിയും ഒരുപാട് ഒരുപാട് പക്ഷികളെ കാണാനുണ്ട്. ക്രസ്റ്റഡ് ഹോക്കികൾ എന്ന കിന്നരി പരുന്തും സ്പോട്ടഡ് ഡവും അങ്ങനെ 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 മലബാർ ട്രോഗൺ എന്ന തീക്കാക്കയെ വരെ അമരങ്കാവിൽ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചില കുടുക്കയുടെ കുഞ്ഞിന് തീറ്റ കൊടുക്കുന്നതാണ് കാണാൻ പോയത്. ഇന്നലെ ഈ വഴി വന്നപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് കണ്ടതാണ് ഒരു പച്ചില കുടുക്ക അതിൻ്റെ കൂട്ടിലേക്ക് തീറ്റ കൊണ്ടുപോകുന്നു. ഇന്നലെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും നേരെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് വീണ്ടും ഞാനിവിടെ എത്തി, കൂടെ രോഹിത്തും ഉണ്ട്. പിന്നെ അമരങ്കാവിൽ എത്തിയപ്പോൾ ഇവിടെ കണ്ടത് ഹോക്കികളുടെ നല്ലൊരു ട്രീറ്റ് ആയിരുന്നു. ഇന്ത്യൻ പിറ്റ അവിടെ ഇരിപ്പുണ്ട്, നോക്കാം. കൗസ്തുബിൻ്റെ കൂടെ തൊമ്മങ്കുത്തേരിയയിലേക്ക് ഒരു ബേഡിങ് നടത്തി. ഒരുപാട് സ്പീഷീസ് ഒന്നും കണ്ടില്ലെങ്കിലും നല്ല രസമായിരുന്നു. ഓപ്പൺ ആയതുകൊണ്ട് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ തീരുമാനം. ഇവിടെ വന്നിട്ട് വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു പോയാലോ എന്ന് ഓർത്ത് നോക്കുമ്പോഴാണ് കാട്ടുകോഴിയുടെ ശബ്ദം കേട്ടത്. അപ്പൊ ഞങ്ങൾ പയ്യെ ഒന്ന് ചെന്ന് നോക്കി. പിന്നെ നമ്മൾ കൈപ്പേലി ചെന്നപ്പോൾ അവിടെ തിക് ബിൽഡ് വാബ്ലറേയും കണ്ടു. നേരെ വയനക്കാവ് ചെന്നപ്പോൾ അവിടെ ഗ്രേ ബില്ലിയുടെ കുക്കൂനെയും കണ്ടു. ദൃശ്യത്തിൻ്റെയൊക്കെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമില്ലേ, അതിവിടെയല്ല, ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് ഈ പ്രദേശത്ത് എന്തൊക്കെ പക്ഷികൾ ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. റെഡ് ബിസ്ക്കറ്റ് ബുൾബുൾ ഒരു മൂന്നാളിന് ഇതിലെ നടപ്പുണ്ട്. നാട്ടുവേലി തത്ത എന്നുള്ള ഇവരുടെ പേര് വന്നിരിക്കുന്നത് ചിലപ്പോൾ പച്ച നിറങ്ങൊണ്ടായിരിക്കാം. തത്തയുടെ അത്ര സൈസൊന്നും ഇല്ല, ചെറിയൊരു കുരുവിയുടെ സൈസേ ഉള്ളൂ. ഗ്രീൻ ബീറ്റർ എന്നാണ് ഇംഗ്ലീഷിലെ പേര്. ഇത് ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല അടിപൊളിയൊരു സ്ഥലം കേട്ടോ. നമ്മുടെ ഏറ്റവും ഫസ്റ്റ് വ്ളോഗിൻ്റെ അകത്ത് ഏറ്റവും അവസാനം നടന്നു പോകുന്നൊരു സ്ഥലമുണ്ട്. അതേ സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട്, നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഇവിടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടുകളൊക്കെ ഇഷ്ടംപോലെ നടക്കാറുള്ള സ്ഥലമാണ്. ഞങ്ങളങ്ങനെ തട്ടേക്കാട് എത്തി സാലിം അലി ബേട്ടറിയിലേക്ക് ഒന്ന് നടന്നു. സലീം അലി ബേട്ടറിയിൽ എത്തിയേക്കാണ്. ഇവിടെ വലിയ സൗണ്ടിലൊന്നും ഞങ്ങൾ സംസാരിക്കാത്തതിലൊന്നും തോന്നരുത്, ബേട്ട്സൊക്കെ ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ തന്നെ മലയണ്ണാനെയൊക്കെ മുകളിൽ കാണാം. ഇത് കുറച്ച് ദൂരം നടക്കാനുള്ള ഒരു സ്ഥലമാണ്, ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. അതെ, പറയാൻ പറയുന്നുണ്ട്. ഇവിടുന്ന് ഗ്രേ ഹെഡഡ് ബുൾബുൾ ഇട്ടിട്ടുണ്ട്. ഇതുണ്ട്, തട്ടേക്കാടിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ഒരാളാണ് ഫ്രോഗ് മൂത്ത് എന്ന് പറയുന്ന മാക്കാച്ചി കാള. ഇവിടെ നിന്ന് വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ട് അല്ലേ. ഈ ബാറ്ററിയിൽ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും വെള്ളമുള്ള ഒരു സ്ഥലമാട്ട. ഇത് ഇവിടുത്തെ വാച്ച് ടവറാണേ.
നല്ല മഴ വരാനുള്ള പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ചാടി ഓടാൻ വേണ്ടി നോക്കുക. മഴയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ബേഡിങ്ങൊക്കെ നിർത്തിയിട്ട് പോകാൻ വേണ്ടി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഭയങ്കര മഴ വന്ന കാരണം ഞങ്ങൾ അവിടെ ഒരു കടയിൽ കയറി നെല്ലിക്കയൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരാൾ വന്നിരുന്നു. പിന്നെ ഞങ്ങൾ തൊമ്മൻകുത്തി എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് കോഴി വേഴാമ്പലിനെയും തീക്കാക്കേനെയൊക്കെ കിട്ടി. ടിക്കറ്റൊക്കെ ഉണ്ട്, ക്യാമറയ്ക്കും ആൾക്കും എല്ലാം പാസ്സുണ്ട്. ഈ ട്രെയിനിലൂടെ പോകുന്ന വഴിക്ക് വേറൊരു വെള്ളച്ചാട്ടമുണ്ട്, ഏഴ് നിലക്കുത്തു എന്നാണ് പേര്. ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭംഗി നമുക്ക് അങ്ങനെ ആസ്വദിക്കാൻ പറ്റണമെന്നില്ല കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെയൊക്കെ വെള്ളത്തിലിറങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കോവിഡിൻ്റേതും ഉണ്ട്, അതുപോലെ തന്നെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും വെള്ളത്തിലിറങ്ങുന്ന റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു തരം വേഴാമ്പലാണ് കേട്ടോ, കോഴി വേഴാമ്പൽ. നമ്മുടെ ഐ ലെവലിലൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷി നിരീക്ഷണത്തിൽ ഏറ്റവും നല്ലൊരു വഴിയാണ് പക്ഷികളുടെ ശബ്ദം തിരിച്ചറിയുക എന്നുള്ളത്. അവരെ കാണുന്നതിന് മുമ്പേ നമുക്ക് അവരുടെ പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റും. മുകളിൽ നിന്ന് ആൽക്കിളി എന്ന മലബാർ ബാർബറിൻ്റെ ശബ്ദം കേൾക്കാട്ടോ. എഴുന്നിലക്കുത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടണമെങ്കിൽ ഇവിടെ കയറി നോക്കിയാൽ മതി, നല്ല രസമാണ്. പാട്ട് കേട്ടല്ലോ, കണ്ടിട്ടുള്ളൂ. അപ്പം ശരിക്കും വിസിലിങ്ങാണല്ലോ. ശരിക്കും ഒരാൾ കിടന്ന് ചൂടം വിളിക്കണ പോലെ. പിന്നെ അങ്ങോട്ടൊരു നീണ്ട ഇടവേളയായിരുന്നു. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ വന്നു. ഏകദേശം 1.5 മാസത്തോളം ലോക്ക്ഡൗൺ. അത് കഴിഞ്ഞ് ആ ലോക്ക്ഡൗൺ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തേ അമരങ്കാവിലേക്ക് ഓടിയെത്തി. ഇവിടെ കുറച്ച് ലോക്കൽ ബേഡ്സിനെ കണ്ടു. മൈഗ്രേറ്ററി ബേഡ്സ് അപ്പോഴത്തേക്കും പറന്നു പോയിട്ടുണ്ടായിരുന്നു. മഴയുണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു ആ ദിവസം. ചിത്രാങ്കണം മരങ്കത്തിയെ കണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. എനിക്കിതുവരെ ഫോട്ടോ എടുക്കാൻ പറ്റാത്തൊരു പക്ഷിയാണ്, എന്താ അറിയില്ല. കണ്ടിട്ടുണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഇവിടെ തന്നെ ഇരുത്തിയേക്കാം. പിന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള കുറേ കിളികളെയും കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ നമ്മുടെ എല്ലാവരുടെയും വീടിൻ്റെ ചുറ്റും കൂടി എത്ര തരം പക്ഷികളുണ്ടെന്നുള്ളത്. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് വാഗമണ് വരെ വന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ ഒരു റാപ്റ്റർ ഒരു ജസ്റ്റ് ഒരു ട്രൈ നടത്തി നോക്കാം, നമുക്ക് കിട്ടിയാൽ എന്തായാലും എനിക്ക് ലൈഫറാ. അവിടെ ഒരു സ്ട്രൈക്കുണ്ട്, ആ ബുഷ്കാറ്റ് ഇങ്ങോട്ട് പോയി. ഇതിലൊരു ബുഷ്കാറ്റ് അങ്ങോട്ട് വരില്ല. ആ രണ്ടെണ്ണം എനിക്ക് ഒന്ന് ഏതോ ഒരെണ്ണം സ്ട്രൈക്കാന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം പറഞ്ഞതിൽ ഒരെണ്ണം. ഇത് വേണോ? ഇത് എത്ര വെച്ച്? 30 രൂപ. വാഗമണ്ണിലെ ഫാമിലി ബേഡിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു 3-4 ദിവസത്തിന് ശേഷം ഞാനും സിനോബി ചേട്ടനും അഭിലാഷും കൗസ്തുവും കൂടെ എത്തിയത് പാമ്പാടിഞ്ചോല നാഷണൽ പാർക്കിലേക്കായിരുന്നു. പക്ഷേ അതിലേക്കാൾ സ്പെഷ്യലായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറേഷ്യൻ ബ്ലാക്ക് ക്യാപ്പ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്ത കിളി, അതിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. കണ്ടു, സന്തോഷമായി. അതിനുശേഷം പാമ്പാടിഞ്ചോല നാഷണൽ പാർക്കിൽ ട്രക്കിങ്ങും പോയി. ഇനി നോക്കി വന്ന സാധനത്തെ രാവിലെ വന്നപ്പോൾ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. അത് ഭയങ്കര സന്തോഷമായിട്ടോ, കാരണം ഞാൻ പറഞ്ഞുതരാം ഇതെന്താന്നുള്ളത്. ഈ ചിരി തന്നെ തമ്മിലിട്ട് അതില്ല ഉദ്ദേശം. ഈ പക്ഷി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറേഷ്യൻ ബ്ലാക്ക് ക്യാപ്പ് എന്ന് പറയുന്ന പക്ഷിയാണ് കേട്ടോ. ഇന്ത്യയില് കഴിഞ്ഞ ദിവസമാണ് ഒരൊറ്റ റിപ്പോർട്ട് ഉണ്ടായത്. പിന്നെ പറയാം, പിന്നെ പറയാം. ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടല്, ബ്ലാക്ക് ക്യാപ്പിനെ കണ്ടിട്ട് ഞങ്ങളിത് പാമ്പാടിഞ്ചോല പോകുന്ന വഴിയായിരുന്നു. അന്നേരം രണ്ട് പിടിയാനകൾ അവിടെ നിന്ന് നല്ല രീതിയിൽ പുല്ല് ചെയ്യുന്നുണ്ട്.
എടാ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടണം വിചാരിച്ചത് ഇപ്പൊ എവിടെ എത്തും? അങ്ങനെ ഞങ്ങൾ അതെ പാമ്പാടിൻചോല നാഷണൽ പാർക്കിന്റെ എൻട്രൻസിൽ എത്തിയേക്കുവാണ്. ട്രക്കിങ്ങിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടീം അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ ടീം വന്നു കഴിയുമ്പോഴേ നമുക്ക് അടുത്ത റൗണ്ടിലാണ് നമ്മളെ കൊണ്ടുപോകുള്ളൂ. അതുവരെ ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ്. നല്ല കാറ്റുണ്ട്. കയറ്റി നോക്കുമ്പോൾ പണ്ട് കോമ്പസ് കാര്യങ്ങളില്ലല്ലോ, നമ്മൾ ഒരു ലെവൽ വെച്ചിട്ടല്ലേ കാര്യങ്ങൾ. അപ്പോൾ ഈ മരം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞ റോഡോട്ടോണ്ട് എന്ന് പറയും. കേട്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞ 1500 പൊക്കത്തിലും 2000 ആ ഹൈറ്റിലും വളരെ. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കോമ്പസ് ഇല്ലാതെ ഈ മരം ഉണ്ടെങ്കിൽ നമുക്കറിയാം. ഇത് നമ്മുടെ മലയാളത്തിൽ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ട് പൂവർഷം എന്ന് പറയും. ഇങ്ങനെയുണ്ട് അച്ചാടി. ഇപ്പോൾ ഒട്ടരക്ഷയില്ലാത്ത ബാക്കി എല്ലാം സൂപ്പർ. മടുക്കെ കൂടെ പോയാൽ മതി കയറുന്നു. മടുക്ക നല്ല നോക്കണ്ട നോക്കണ്ട പോട്ടെ. അടുത്ത കടി കിട്ടി. ഒരു 3-4 മുമ്പായിട്ട് ഒരു കടുവ ഒരു കാട്ടുപത്തിന് ചെറിയ കാട്ടുപത്തിന് പിടിച്ചിട്ട് ഒന്ന് സ്ഥലമാണ്. ചിലപ്പോൾ ഫ്രണ്ടിൽ പോകും, വെയിറ്റ് മൊത്തം ഫ്രണ്ടിൽ പോകും. ആന ചിലപ്പോൾ മറി, അതുകൊണ്ടാണ് ആന ഇങ്ങനെ വളഞ്ഞുറ്റിയ പോകത്തത്. ഒരു ഒരു കാരണത്തിന് കുത്തനെ ഇറങ്ങത്തില്ല. ഓ ഇത് ആന പോണ വഴിയല്ലേ? ഈ വഴിയുടെ പേര് തന്നെ എന്താട്ടാ വഴിയുടെ പേരണ? ആന ആന ഷോർട്ട് കട്ട് ആനക്കുറുക്ക്. എണ്ണിയോ എണ്ണിയോ? എനിക്ക് 4-5 ഒത്തിരി അടിയിട്ടിട്ടില്ല. പാൻറ് നൂരിയാ മതി മതി. ഇട്ട് തോന്നണ്ടോ? ഇതെന്നതാ? ഇതാ പ്ലാവിന്റെ അല്ലേ? കടു പിടിച്ചാ? ഓ കാട്ടുനായ. ഇത് കാട്ടുപട്ടി എന്ന് തന്നെയല്ലേ പറയാ? കാട്ടുനായ കാട്ടുനായ കാട്ടുപട്ടി കാട്ടുനായ അല്ലേ? വൈൽഡ് ഡോഗ്. വൈൽഡ് ഡോഗ് അല്ലേ? ഇവര് ഇവരപ്പോ കുറച്ച് ഗ്രൂപ്പായിട്ടല്ലേ ഉണ്ടാവുക? ചിലപ്പോ 2-3 അമ്പാടിച്ചാറിന്റെ കാല അൺബോക്സിംഗ് ആണ്. ഇത് കണ്ട് എന്റെ ദൈവമേ ഇതെന്തത്! ഓ ഞങ്ങൾ കുളമാവൊക്കെ ഒന്ന് ബേഡിങ്ങിന് പോയി. വളരെ അപ്രതീക്ഷിതമായിട്ട് ഓസ്പ്രേ ഒക്കെ കിട്ടിയിട്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം ഞങ്ങളൊന്ന് കളമശ്ശേരിയിലുള്ള HMT ഒരു കോമ്പൗണ്ടിലുള്ള ഒരു വനത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ബേഡിങ് ഇവിടെയായിരുന്നു. ഞങ്ങളങ്ങനെ കളമശ്ശേരിയിലെ HMT വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അനൂപേട്ടനെ വിളിച്ചിരുന്നു. അനൂപേട്ടൻ ഇങ്ങനെ വഴിയൊക്കെ പറഞ്ഞ് തന്ന് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അനൂപേട്ടൻ പറഞ്ഞു ഇത് ഇവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ ഞങ്ങൾ വെള്ളവാരൻ എന്നൊക്കെ ഓമനിച്ച് വിളിക്കുന്ന ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിൻ്റെ വൈറ്റ് കളർ മെയിലിൻ്റെ ഒരു കുളി ഇവിടെ നടക്കാറുണ്ടെന്ന് പറഞ്ഞു. ആരോ എന്തോ കൂട്ടിയിട്ട് കത്തിക്കണ്ടേ. എത്ര പ്രാവശ്യം അറിയോ ഇവരടുത്ത് പറഞ്ഞു വിശ്വാസമില്ല ആള് വന്നുണ്ടെന്ന് പറ പുക വന്നാണ്ടാരോളൂ. അങ്ങേറ്റത്ത് ചെന്നിട്ടും ഒരു രക്ഷയില്ലാത്ത മണമായിരുന്നു. പുകയല്ലേ? ഞങ്ങൾ ഇവിടത്തെ ആൾക്കാരല്ലാത്തോണ്ടേ പിന്നെ പ്രശ്നം ഉണ്ടാക്കായിരുന്നു. ഒരു ദിവസം പൂക്കാട്ടുപടി എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ ഇവിടെ 3-4 ഞാൻ പോസ്റ്റായിരുന്നു. അങ്ങനെ ഞാൻ ഈബേഡിൽ ഒരു ഹോട്ട്സ്പോട്ട് ഒരു ബേഡിങ് ഹോട്ട്സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ ഒന്ന് ബേഡിങ്ങിന് ഇറങ്ങി ഒരു കണ്ടമായിരുന്നു. അവിടെ ഇഷ്ടംപോലെ ബേഡ്സ്, സാധാരണ കോമൺ ബേഡ്സും ഉണ്ടായിരുന്നു, എനിക്ക് ലൈഫ് റൈറ്റുള്ള ബേഡ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഒന്ന് കറങ്ങി അടിച്ച് കിടന്നു. ഗൂഗിൾ മാപ്പിട്ട് വന്നപ്പോൾ വഴിയുടെ വീതി കുറഞ്ഞ് 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 അവസാനം ഒരു മണ്ണിട്ട വഴി എത്തി. അങ്ങനെ ആ മണ്ണിട്ട വഴിയിലൂടെ ഞാൻ കയറി ഇറങ്ങി
എനിക്കറിയാൻ പാടില്ല ഇവിടെയാണോ ബേഡേഴ്സ് വന്ന് ബേഡിങ് ചെയ്യുന്നതെന്ന്. കാരണം കുറച്ച് അപ്പുറത്തേക്ക് ഇങ്ങനെ കണ്ട ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ജസ്റ്റ് ഹോപ്പ്, കാരണം ഇപ്പം എനിക്ക് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇന്ന സാധനം കാണണം, അല്ലെങ്കിൽ ഇന്ന ഒരു സംഭവം കാണാൻ വേണ്ടി ഇന്ന സ്ഥലത്ത് പോകണമെന്ന് തന്നെ ഇല്ല. ജസ്റ്റ് ഗോ ആൻഡ് ലൈക്ക് എൻജോയ് ദ മൊമെൻറ്റ്. ഇതിനെ സമാധാനമായിട്ട് പോകാൻ ഒരു പക്ഷിയും സമ്മതിക്കുന്നില്ല എന്നുള്ളത്. പ്രധാനമായിട്ടും നമ്മുടെ മൈന, നാട്ടുമൈന എന്ന് പറയുന്നവൻ ഓടി നടന്ന്, അല്ലാതെ പറന്ന് നടന്ന് ഇവനെ കൊത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല രസമുള്ളൊരു വരമ്പല്ലേ. നോക്കി ഒരു കുഞ്ഞു തോടിങ്ങനെ ഒഴുകിപ്പോകുന്നു. നല്ല നല്ല മഞ്ഞ മഞ്ഞ പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന വഴി, റൈറ്റ് സൈഡിൽ പുല്ല്, ഇതെവിടെ തെങ്ങുകൾ, സൂര്യൻ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. കൂടെ ദൂരെ ഏതോ അമ്പലത്തിൽ നിന്നോ എവിടെ നിന്നോ നല്ല കൊട്ടും കേൾക്കാം. ഇവിടെ കുറേ വാട്ടർ ബേഡ്സ് ഉണ്ട്. വാട്ടർ ബേഡ്സ് എന്ന് പറയാൻ പറ്റില്ല, വെറ്റ്ലാൻഡ് ബേഡ്സ്. നല്ല രസമുള്ള സ്ഥലവും ആ രസമുള്ള സ്ഥലത്ത് നല്ല രസമുള്ള പക്ഷികളും. ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേഡ് കൗൺ 2022 ഭാഗമായിട്ട് ഞാൻ ബേഡിങ് നടത്തിയപ്പോൾ 4 ദിവസത്തിലെ 3 ദിവസം കൊണ്ട് എനിക്ക് തൊടുപുഴയുടെ പരിസരത്തു നിന്ന് തന്നെ 96 ബേഡ്സിനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇരിക്കെ 4-ാമത്തെ ദിവസം GBBC തീരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഞാൻ എനിക്ക് തന്നെ ഒരു ചലഞ്ച് കൊടുത്തു, ആ 96 എന്നുള്ളത് 100 ബേഡ്സ് ആക്കുക എന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ആ 4 ബേഡ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ശ്രമം. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലോകത്തിലുള്ള ഒരുപാട് 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 ബേഡേഴ്സ് ഭ്രാന്ത് പിടിച്ച് പക്ഷികൾക്ക് വേണ്ടി ഓടി നടക്കുന്ന സമയമാണ്. ആ ഒരു ഇവൻറ്റിൻ്റെ പേരാണ് GBBC. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു ചലഞ്ചാണ്, എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു പണിയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണയുള്ള ചലഞ്ച് വീഡിയോസ് എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും ഒരുവിധം എല്ലാവരും ജയിക്കുന്ന ചലഞ്ചസ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുക. പക്ഷേ ഇതങ്ങനെ ആയിരിക്കില്ല. ഞാൻ ഈ ചലഞ്ചിൽ, ഞാൻ എനിക്ക് തരുന്ന ഈ ചലഞ്ചിൽ ഞാൻ ജയിച്ചാലും തോറ്റാലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നൂറാക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഇടുക്കിയിലേക്ക് GBBC ഫസ്റ്റ് റിപ്പോർട്ടാണ് സിനിമൺ. എന്നാൽ പിന്നെ നമുക്കിനി വീട്ടിൽ പോവാം. രാത്രി മോട്ടിലിൻ്റെ ഉടവൾ കിട്ടുമോ എന്ന് നോക്കാം. നമുക്ക് രാത്രി 12 മണി ആകുന്നത് വരെ സമയമുണ്ട്. മോട്ടിലിൻ്റെ ഉടവളിൻ്റെ കോൾ എവിടെന്നെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അലറി വിളിച്ച് കരയുന്ന പോലത്തെ ഒരു പറയാൻ പറ്റില്ല, അത് അല്ലാത്ത ഒരു തരം ഭീകരമായിട്ടുള്ളൊരു ശബ്ദം, പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന തരത്തിലുള്ള ശബ്ദമാണ് കാരൻകോഴി എന്ന് പറയുന്ന നമ്മുടെ മോട്ടിലിൻ്റെ ഉടവൾ എന്നുള്ളത്. ഐ എം ജസ്റ്റ് ലിസണിങ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഓടിപ്പോയി ചോറിൻ്റെട്ട് വരാമെന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്യാല്ലേ. ഇപ്പോൾ കുറച്ച് ദൂരെ നിന്ന് നമ്മുടെ പുള്ളുന്നത്ത് കരയുന്നുണ്ട്. പക്ഷെ കാലൻകോഴിയുടെ ശബ്ദം കേൾക്കാനേ ഇല്ല. വെറുതെ എന്തിനാന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു ചലഞ്ച് എനിക്ക് തന്നത്. കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്തൊരു ചലഞ്ച്. പക്ഷേ ചലഞ്ചസ് ഒരു രസമാണല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ സംഭവിക്കാനുള്ളതാണെങ്കിൽ സംഭവിക്കും, അല്ലെങ്കിൽ സംഭവിക്കില്ല. ദാറ്റ്സ് ഓൾ. അങ്ങനെ എന്തായാലും നമുക്ക് നോക്കിയിരിക്കാം, നോക്കിയല്ല എന്താ പറയുക, കാതോർത്തിരിക്കാം മോട്ടിലുള്ളവരുടെ സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ടോയെന്ന്. പിന്നെ നമ്മൾ ഒരുപാട് ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്ന XP-Pen ഗ്രാഫിക്സ് ടാബ്ലറ്റ് മേടിച്ച് അത് അൺബോക്സ് ചെയ്തു. ഒരു 5 കൊല്ലമായിട്ട് ഞാനിത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓരോ തവണ ഞാനിത് മേടിക്കണം മേടിക്കണം എന്ന് ഓർക്കുമ്പോഴും വിചാരിക്കും ഇപ്പോൾ വേണ്ട എന്ന് വിചാരിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം സംഭവം എനിക്ക് തന്നെ കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഞാനിത് ഓർഡർ ചെയ്തു. പിന്നെ അത് ക്യാൻസൽ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ വേണ്ട എന്ന് വിചാരിച്ചിട്ട് സംഭവം എത്തി. 2 ദിവസം മുമ്പ് ദി അഭിലാഷിൻ്റെ കൊച്ചിവിടുന്ന് വിളിക്കുന്നുണ്ട്. അവരവിടെ ദൂരെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തോ തറവരാണല്ലോ താറാവ്, കുഞ്ഞി താറാവ് കരയണുണ്ടോ? ഇതേ അവിടെ. ഇത്തവണ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ അൺബോക്സിങ്ങിൽ സംഭവിച്ച അബദ്ധം നമുക്ക് പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ കത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്നാണ് ഉപയോഗിച്ചത്, ഇവൻ്റെ തെറ്റാലിയുടെ ഡാർട്ടാണ് ഉപയോഗിച്ചത്. പക്ഷേ നമ്മൾ ഇന്ന് കത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കത്തി തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പ്ലസ് ടു പഠിക്കുന്ന കാലത്ത് മേടിച്ചൊരു കത്തിയാണ്. എന്തോ ഇപ്പൊ പൊട്ടിക്കും.
അവനാണ് ഈ ഷമില്ലാതെ നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. എങ്കിൽ ഇത് വെച്ച് വരയ്ക്കുന്നത് ഞാൻ ആർട്ടൂൺസ്കേപ്പിലേക്ക് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി തൊട്ട് ഞാൻ മൗസ് യൂസ് ചെയ്ത് ആയിരിക്കില്ല ഫോട്ടോഷോപ്പിൽ. ആർട്ടൂൺസ്കേപ്പ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ, ആർട്ടൂൺസ്കേപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ പടം വരയ്ക്കാൻ പോകുന്നത് മൗസ് യൂസ് ചെയ്തിട്ടായിരിക്കില്ല. ഇത്രയും നാൾ മൗസ് യൂസ് ചെയ്തായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. മൗസ് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ഡ്രോയിങ്സ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കൈയൊക്കെ ഭയങ്കരമായിട്ട് വേന, ഈ കുഴയൊക്കെ ഭയങ്കരമായിട്ട് വേന എടുക്കാൻ തുടങ്ങും. എന്നാലും എന്താ പറയുക, വരയ്ക്കുക എന്നുള്ളത് ഒരു ദ മോസ്റ്റ് എന്താ പറയുക ഇൻട്രസ്റ്റായി മാറിക്കഴിയുമ്പോൾ വേദനയൊക്കെ അങ്ങ് പോട്ടേ എന്ന് വെക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇനി എന്തായാലും വി വിൽ ബി യൂസിങ് ദിസ് XP Pen Star 3 Version 2. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആർട്ടൂൺസ്കേപ്പിൽ ഇതിൻ്റെ പടം വരെയായിട്ട് കാണാം. ഹലോ.